welcome back, karimashi lovers. Aadiyittana ende channel ilekku aarengilum varunnathengil subscribe video kandu ishtapidanengil like pinne eppozhum njan upload cheyyunna videos kaanunnendengil notification adile orenna pole miss aavade kaanunnendengil all the one option video ilekku kadakkunnathu munpu update ile kore naala njan update parannittu idile update endalum njan parayan povaanu idu oru oversized t-shirt 130 rupees il endo njan 2 varsham munpu amazon nu vaangichittu idu ingane chumma nammal kathri kondu keerittu njan ingane style edo t-shirt aanu ṭo bali ile povaan vendittu vaangichathaanu sherikkum parnale pinne ee oru kammal pinne mookuthi okka ningal thaadis ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാട്ടോ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പൊ ഓണം സമയമാണ് അല്ലെ എല്ലാവരും ഡ്രസ്സുകൾ വാങ്ങിച്ചു കൂട്ടുന്ന സമയമാണ് ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓണം എന്ന് പറയുമ്പോൾ തന്നെ ഓണക്കോടിയാണ് ആദ്യം മനസ്സിലേക്ക് വരാം അല്ലെ അപ്പൊ നമ്മൾ കുറെ ഡ്രസ്സ് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടും അപ്പൊ അത് കഴിയുമ്പോഴാണ് നമ്മൾ ഞാൻ വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്ന ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രസ്സ് മോശമായി പോയി ഒറ്റത്തവണ വാഷ് ചെയ്തപ്പോഴേ ഡ്രസ്സ് മോശമായി അങ്ങനെ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മൾ ഡ്രസ്സ് വാങ്ങിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ തവണ ഇട്ട് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിന്റെ ഫുൾ ക്വാളിറ്റി പോകുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അതില് കുറച്ച് അല്ലെങ്കിൽ മുക്കാലും നമ്മുടെ തെറ്റാണ് അതെന്താന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം അപ്പോ നമ്മളിങ്ങനെ വാങ്ങിക്കുന്ന കാശ് കൊടുത്ത് വാങ്ങുന്ന ക്ലോത്ത്സ് എങ്ങനെയാണ് നല്ല രീതിയിൽ വാഷ് ചെയ്യുക അല്ലെങ്കിൽ എന്തൊക്കെയാണ് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കുമ്പോ ഈ ഒരു ലേബിള് ആർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ ചിലവർ എനിക്ക് തോന്നുന്നു മിക്കവരെയും ഈ ലേബിൾ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല അല്ലേ പക്ഷെ ഈ ലേബിളില് ഓരോ കാര്യത്തിനും ഓരോ സിമ്പിളിനും ഓരോരോ അർത്ഥങ്ങളുണ്ട് നോർമലി നമ്മൾ ഈ കാണുന്ന ഇത്രയും സിമ്പിൾസ് ആണ് ഒരു 5 സിമ്പിൾ ഉണ്ടാകും ഈ 5 സിമ്പിളിനും എന്തൊക്കെയാണെന്നുള്ളത് 1 by 1 ആയിട്ട് ഞാനിപ്പോ പറഞ്ഞുതരാം അപ്പോ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എങ്ങനെയാണ് ആ ക്ലോത്തിനെ ഇപ്പൊ നിങ്ങൾ ഒരു ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ അതിന്റെ യൂസർ മാനുവല് വായിച്ചു നോക്കും എന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കുള്ളൂ പക്ഷെ ഒരു തുണി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് വായിച്ചു നോക്കില്ല ശരിക്കും അത് നോക്കണം എന്നാൽ മാത്രമാണ് അവര് പറയുന്ന ആ ക്വാളിറ്റിയിൽ ആ തുണി കാലാകാലം നിലനിൽക്കുള്ളൂ എസ്പെഷ്യലി ബ്രാൻഡഡ് ക്ലോത്ത്സ് ഓക്കെ നമ്മൾ വാങ്ങിച്ചു തയ്പ്പിക്കുന്ന ക്ലോത്ത്സ് എങ്ങനെയാണ് നോക്കേണ്ടതെന്നുള്ളത് സെക്കൻഡ് സെഗ്മെന്റ് ആണ് ഇത് ബ്രാൻഡഡ് ആയിട്ട് നമ്മൾ വാങ്ങിക്കുന്ന ക്ലോത്ത്സ് പിന്നെ നമ്മുടെ ടീഷർട്സ് ഇപ്പൊ ഹസ്ബൻഡിന്റെ ടീഷർട്സ് അല്ലെങ്കിൽ അവരുടെ ഫോർമൽ ഷർട്സ് ഒക്കെ അപ്പോ നോക്കാം ഫസ്റ്റ് ഈ കാണിക്കുന്ന ഈ ഒരു സിമ്പിൾ ഉണ്ടല്ലോ അത് വാഷിങ്ങിന്റെ സിമ്പിൾ ആണ് ഇപ്പൊ അതിനുള്ള ഒരു കൈ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ അത് ഹാൻഡ് വാഷ് മാത്രം ചെയ്യാനുള്ള ഒരു ക്ലോത്ത് ആണ് ഇനി ഇത് ഇല്ല എന്ന് കാണിക്കുകയാണെങ്കിൽ വാഷ് ചെയ്യാനേ പാടില്ലാത്ത ക്ലോത്ത് ആണ് അപ്പൊ അങ്ങനെയുള്ള ക്ലോത്തുകൾ നിങ്ങൾ ആ ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആലോചിച്ചിട്ട് മാത്രം വാങ്ങിക്കുക പിന്നെയുള്ളത് ഈ ഒരു സ്ക്വയറിന്റെ താഴെ ഒരു വര കാണുകയാണെങ്കിൽ ഭയങ്കര ഡെലിക്കേറ്റ് ആയിട്ട് ഉള്ള ഇതാണ് വളരെ ശ്രദ്ധിച്ച് വാഷ് ചെയ്യേണ്ട തുണിയാണ് രണ്ട് വര ഉണ്ടെങ്കിൽ എക്സ്ട്രീം കെയർ കൊടുത്തിട്ട് കഴുകേണ്ട തുണികളെയാണ് രണ്ട് വര കൊണ്ട് കാണിക്കുന്നത് അതാണ് ഈ ഒരു വാഷിങ്ങിന്റെ കാര്യം ഇനി ഇടക്ക് കാണുന്നതാണ് ഈ ടെമ്പറേച്ചർ 40-60 എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ 40 ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 40 ഡിഗ്രി ചിലവരൊക്കെ എനിക്കറിയാം അഴുക്കുണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് ജീൻസ് ഒക്കെ ഇട്ട് അളക്കുന്ന ആൾക്കാരെ പേഴ്സണലി എനിക്കറിയാം അപ്പൊ ഉണ്ടോ മാക്സിമം 40 ഡിഗ്രി ടെമ്പറേച്ചറിലെ വെള്ളത്തിൽ മാത്രമാണ് ഇത് അലക്കാൻ പാടുള്ളൂ അതിലെ മുകളിലേക്ക് അലക്കിയിട്ടുണ്ടെങ്കിൽ അതെന്താണ് തുണി കേടായി പോകും ചിലത് 60 കാണാം ചിലത് 90 വരെയൊക്കെ കാണാം അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അടുത്തത് ഈ കാണുന്ന സിമ്പിൾ ഉണ്ടല്ലോ ഇത് ശരിക്കും ബ്ലീച്ചിന്റെ സിമ്പിൾ ആണ് അത് നോർമലി ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ബ്ലീച്ച് ചെയ്യാന്നാണ് പക്ഷെ അതിൽ ക്രോസ് കാണുകയാണെങ്കിൽ ബ്ലീച്ച് ചെയ്യാനേ പാടില്ല എന്ന് പക്ഷെ പേഴ്സണലി അങ്ങനെ ബ്ലീച്ച് ചെയ്യാം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ക്ലോത്ത്സ് ബ്ലീച്ച് ചെയ്യുന്നതിനോട് എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമില്ല കാരണം അത് എന്ത് നല്ല ക്ലോത്ത് ആണെങ്കിലും അതിന്റെ ആയുസും അതിന്റെ ഭംഗിയും കളയുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അടുത്തത് ഇതാ ഈ സ്ക്വയർ ആണ് ഈ സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി ഉണക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ നോർമൽ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് നോർമൽ എയർ ഡ്രൈ ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ആണ് അധികം വെയിലത്തൊന്നും ഇടാതെ എയർ ഡ്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആണ് അതേസമയം ഈ സ്ക്വയറിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വര കാണുകയാണെങ്കിൽ നമുക്ക് ഓരോ ലൈൻ ക്ലോത്തിങ് ഡ്രൈ എന്ന് പറയും അതായത് നമുക്ക് സാധാരണ നമ്മൾ എന്താണ് അഴയിലിട്ട് ഉണക്കുന്നത് പോലെ ഉണക്കാൻ പറ്റും അടുത്തത് ഇതാ ഈ സ്ക്വയറിന്റെ ഉള്ളിൽ ഒരു വലിയ വട്ടം കാണിക്കുകയാണെങ്കിൽ അത് ടംബ്ലർ ആണ് ടംബ്ലർ ഡ്രൈ എന്ന് പറയും അത് എനിക്കൊന്നും നമ്മളുടെ ഇവിടെ അത്ര പ്രചാരത്തിലില്ല പക്ഷെ എനിക്ക് ടംബ്ലർ ഡ്രൈനോട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലത്തിട്ട് ഉണക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും ഇങ്ങനെ ആ ഒരു സ്ക്വയറിൽ റൗണ്ട് കാണുകയാണെങ്കിൽ നമുക്കത് നല്ല വെയിലത്തിട്ട് ഉണക്കാം എന്നാണ് പറയുന്നത് അതേസമയം ഒരു ഇൻഡു മാർക്കാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് ചൂട് ഭയങ്കര ഡയറക്റ്റ് അതായത് പൊരി വെയിലത്തിട്ട് ഒരിക്കലും തുണി ഉണക്കരുത് അല്ലെങ്കിൽ ടംബ്ലർ ഡ്രൈ ചെയ്യരുത് ടംബ്ലർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവിടെ അങ്ങനെ ആരും യൂസ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് പൊരി വെയിലത്തിട്ടിട്ട് ആ തുണി ഉണക്കാതിരിക്കുക ഇങ്ങനൊരു സിമ്പിള് ആ ഒരു എന്താണ് തുണിയിലുണ്ടെങ്കിൽ ഓക്കെ ഇനി അടുത്തത് കഥ ഇതാണ് അയണിങ്
നിങ്ങൾക്കറിയാം ചിലവർ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ അയൺ എന്ന് പറഞ്ഞാല് ഇങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല, അത് കൊടുക്കുകയാണെങ്കിലും നമുക്ക് അയൺ ചെയ്യാം. അതേസമയം അത് ഇങ്ങനെ ഇൻഡു മാർക്ക് ഇടുകയാണെങ്കിൽ ഒരിക്കലും അയൺ ചെയ്യരുതെന്നാണ്. പിന്നെ ഈ അയൺ ചെയ്യുന്ന അതിൽ തന്നെ ഫസ്റ്റ് ഒരു ഡോട്ടുള്ള ഒരു അയണിന്റെ മാർക്ക് ഉണ്ടാവും, അതാണെങ്കിൽ നമുക്ക് ചെറിയ ഹീറ്റിൽ അയൺ ചെയ്യാന്നാണ്. അതൊരിക്കലും വെള്ളം സ്പ്രേ ചെയ്ത് അയൺ ചെയ്യരുതെന്നാണ് ആ ഒരു വൺ ഡോട്ട് കാണിക്കുന്നത്. സെക്കൻഡ് ഡോട്ട് എന്ന് പറയുന്നത് ഇത്തിരിയും കൂടി ഹീറ്റ് ഇട്ടിട്ട് അയൺ ചെയ്യാം. മൂന്ന് ഡോട്ട് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് വെള്ളം സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് അയൺ ചെയ്യാന്നാണ് ആ ഒരു അയണിങ്ങില് മൂന്ന് ഡോട്ട് കാണിക്കുന്നത്. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അയൺ ചെയ്യാൻ. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് റൗണ്ട് ആണ്. അതിൽ കാണിക്കുന്നത് ഡ്രൈ ക്ലീനിങ് ആണ്. ഇപ്പൊ ചുമ്മാ ഒരു റൗണ്ട് ഇടുകയാണെങ്കിൽ നമുക്കത് ഡ്രൈ ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. അത് വെട്ടിടുകയാണെങ്കിൽ ഡ്രൈ ക്ലീനിങ് ചെയ്യാൻ പാടില്ല എന്നാണ്. പിന്നെ ഈ വട്ടത്തിന്റെ ഉള്ളില് രണ്ട് ലെറ്റേഴ്സ് കാണാൻ പറ്റും, ഒന്ന് എഫ് എന്നും കാണാൻ പറ്റും, ഒന്ന് പി എന്നും കാണാൻ പറ്റും. അത് ഉപയോഗിക്കുന്ന കെമിക്കൽ എഫ് എന്ന് ആ കെമിക്കൽ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോ നമ്മൾ ഡ്രൈ ക്ലീനിങ്ങിന് അത് ഡ്രൈ ക്ലീനിങ് കൊടുക്കുമ്പോൾ കമ്പനിയാണ് നോക്കേണ്ടത് ഏത് കെമിക്കൽ ഇട്ടിട്ടാണ് ആ ഒരു ക്ലോത്ത് ഡ്രൈ ക്ലീനിങ് ചെയ്യേണ്ടതെന്ന്. പേഴ്സണലി ജെന്യുവിൻലി എനിക്കറിയില്ല, അതൊക്കെ നോക്കിയിട്ടാണോ നമ്മുടെ കമ്പനി ചെയ്യുന്നതെന്ന്, ഡ്രൈ ക്ലീനിങ് കമ്പനി. അപ്പോ എഫും പി എന്ന് പറയുന്നത് രണ്ട് കെമിക്കലാണ്. അപ്പൊ ആ തുണിക്ക് പറ്റുന്നത് ഈ ഒരു എഫ് ആണെങ്കിൽ എഫ് ആ ഒരു കെമിക്കലാണ്, പി ആണെങ്കിൽ പി ആണ്. അത് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ എങ്ങനെയാണ് ഡ്രൈ ക്ലീനിങ് ചെയ്യാന്നുള്ളത്. പേഴ്സണലി ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യാത്തൊരു കാര്യം ഡ്രൈ ക്ലീനിങ് ആണ്. അത് കെമിക്കൽ ഇട്ടിട്ട് ചെയ്യുന്ന കാര്യമാണ്. അത് എന്ത് നല്ല തുണിയാണെങ്കിലും അതിനെ മോശമാക്കുന്നതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ആ ഒരു മാനുഫാക്ചറിങ്, അതിൽ കമ്പനി പറയുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, അതിൽ എന്നെക്കാളും കൂടുതൽ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്കറിയാം. പക്ഷെ സ്റ്റിൽ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക, അപ്പൊ ബാക്കിയുള്ളവർക്കും കൂടി അതറിയാൻ പറ്റും അല്ലേ. ഒന്നാമത്തെ കാര്യം, നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് വാങ്ങിച്ചിട്ട് അത് കളർ ഇളകി പോകും അല്ലെ. ശരിക്കും കളർ ഇളകി പോകും, അല്ലെങ്കിൽ രണ്ടിപ്പോ ടൈഡായിട്ട് മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കളർ മിക്സ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് പേടിയാണെങ്കിൽ ഞാൻ കളർ ഇളകും എന്നുള്ളത്. അപ്പൊ അങ്ങനെ കളർ ഇളകാതിരിക്കാനായിട്ട് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച വെള്ളത്തിൽ ഈ തുണി വാഷ് ചെയ്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ തുണി ഒരിക്കലും ഇളകി കളർ ഇളകി പോകത്തില്ല, ബ്ലീഡ് ചെയ്യില്ല. അതാണ് ഒന്നാമത്തെ ടിപ്പ്. ഇനി സെക്കൻഡ് തിങ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കളേർഡ് ക്ലോത്ത്സ് ഒരിക്കലും വെയിലത്തിട്ട് ഉണക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളർ പെട്ടെന്ന് ഫെയ്ഡാകും. പക്ഷെ നല്ല വൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത് ശരിക്കും വെയിലത്തിട്ട് ഉണക്കണം എന്നാണ് എന്റെ ഒരു അറിവ്. അത് തെറ്റാണെങ്കിൽ എന്റെ അടുത്ത് പറയാം കേട്ടോ. അതാണ് രണ്ടാമത്തെ ടിപ്പ്. മൂന്നാമത്തെ കാര്യം, എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ആള് ആളുടെ പുറത്തിരുന്ന തുണിയും പിന്നെ എന്താണ് വീട്ടിലിരുന്ന തുണിയും എല്ലാം ഡിറ്റർജന്റിലാണ് അലക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. പുറത്തിരുന്ന തുണി എപ്പോഴും ഞാൻ വളരെ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂയിലാണ് ഞാൻ വാഷ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഡിറ്റർജന്റിൽ ഇട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എസ്പെഷ്യലി മിക്ക ഡിറ്റർജന്റിലും ബ്ലീച്ച് ഉണ്ടാകും, അത് പെട്ടെന്ന് കളർ ഫെയ്ഡാക്കും, തുണീനെ മോശമാക്കും. എസ്പെഷ്യലി ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് മോശമാക്കും. അതുകൊണ്ട് ഏറ്റവും മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ അത്യാവശ്യം വില കൊടുത്ത് നമ്മൾ പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സ്, അതായത് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ റെഡിയായി പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വേറൊരു കൂട്ടരുണ്ട്, അതായത് നാച്ചുറൽ ഗാർമെന്റ്സ്, ഖാദി അങ്ങനെയുള്ളതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അലക്കി നല്ല ഇതൊക്കെ എന്താണ് കഞ്ഞിയൊക്കെ മുക്കി നല്ല വൃത്തിയിൽ നമുക്ക് ഉണക്കിയെടുക്കാം. കാരണം അവര് ആ ഗാർമെന്റ് അങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു ഗാർമെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിൽ ഒരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട. ശരിക്കും നന്നായിട്ട് എന്താണ് അലക്കി വെളുപ്പിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു ഗാർമെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഖാദി അങ്ങനത്തെ നാച്ചുറൽ ഗാർമെന്റ് ആണ്. ബട്ട് സ്റ്റിൽ ബ്ലീച്ചുള്ള ഡിറ്റർജന്റ് ഒഴിവാക്കുക. ഇനി അടുത്തത് നല്ല ഇപ്പോ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള നല്ല പട്ട് സാരി അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് ഫാബ്രിക്, വെരി വെരി സോഫ്റ്റ്, നല്ല കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ഫാബ്രിക് കഴുകാനാണെങ്കിൽ ഒരു ഫാബ്രിക് ക്ലോത്ത് നമുക്ക് കിട്ടും. ആ ക്ലോത്ത് സോറി ഫാബ്രിക് കവർ കിട്ടും. ആ കവറിന്റെ ഉള്ളിൽ ഈ തുണി ഇട്ടതിന് ശേഷം വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും ആദ്യത്തെ ആ ഒരു കവറിങ് ശരിക്കും ആ ഒരു എന്തെങ്കിലും ഡിറ്റർജന്റിലോ വെള്ളത്തിലുള്ള ഹാംഫുൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അരിച്ചിട്ടാണ് നമ്മുടെ ആ കവറിന്റെ ഉള്ളിൽ കിടക്കുന്ന തുണീനെ വാഷ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് വാങ്ങിക്കാൻ നമുക്ക് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. ഏറ്റവും സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അത്യാവശ്യം നല്ലൊരു കോട്ടൺ മുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഈ ഒരു
ക്ലോത്ത് ഇടുക, എസ്പെഷ്യലി വൈറ്റിലേക്ക് ഇടുക, അല്ലെങ്കിൽ ചിലപ്പോൾ കളർ ഇങ്ങനെ മിക്സ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു വെള്ള കോട്ടൺ മുണ്ടിൽ ഈ തുണി, ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള തുണി, അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കെട്ടിയെടുക്കുക. നമ്മൾ ബാണ്ടൊക്കെ കെട്ടില്ല, അതുപോലെ കെട്ടിയിട്ടിട്ട് നോർമലി വാഷ് ചെയ്യുക. അതും മൈൽഡായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നേരെ എടുത്ത് ഉണക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, നമ്മളുടെ ഏറ്റവും കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന ആ തുണിയെ മറ്റേ ആ പുറത്തുള്ള തുണി പ്രൊട്ടക്ട് ചെയ്യും. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ആകുകയും ചെയ്യും. ഇനി അടുത്തത് എപ്പോഴുള്ള കാര്യമാണ് മഷിയൊക്കെ. ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നേരത്തെയൊക്കെ മഷിയൊക്കെ വീഴുമ്പോൾ അമ്മ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാലുണ്ടല്ലോ നമ്മുടെ നോർമൽ പാല്, അതിന്റെ മുകളിൽ കുറെ നേരം തേച്ച് വെക്കും. തേച്ച് വെച്ചതിന് ശേഷം അത് നോർമലി വാഷ് ചെയ്യുകയാണെങ്കിൽ മഷിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി മാറും. പിന്നെ നമ്മൾ ഡ്രൈ ക്ലീനിങ്ങിന് മിക്കവരും കൊടുക്കുന്നവരാണ്. ഈ ഡ്രൈ ക്ലീനിങ് കഴിഞ്ഞിട്ട് കിട്ടുമ്പോൾ ശരിക്കും ഒരു പാക്കറ്റിലാണ് അവർ തരാ. ആ പാക്കറ്റ് അങ്ങനെ തന്നെ നമ്മൾ കൊണ്ടേ അലമാരിയിൽ വെക്കും. അങ്ങനെ ഒരിക്കലും വെക്കരുത്. ആ പാക്കറ്റ് ഒന്ന് പുറത്തെടുത്തിട്ട് വേണം വെക്കാൻ വേണ്ടി. കാരണം ഈ ഡ്രൈ ക്ലീനിങ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആകെ തുണി ശ്വാസം മുട്ടിയിരിക്കായിരിക്കും. സോ ആ തുണിയിലും ഫൈബറിലും ബ്രീത്ത് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ആ അവിടെ നിന്ന് കൊണ്ടുവന്ന് അപ്പൊ തന്നെ അലമാരിയിൽ വെക്കുന്നതിന് മുമ്പ് ആ കവർ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ട് വേണം അലമാരിയിൽ വെക്കാൻ വേണ്ടി. ടോപ്പ് ജീൻ കമ്പനീസിന്റെ ഒക്കെ ഓണേഴ്സ് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരൊരിക്കലും അവരുടെ ജീൻസ് കഴുകാറില്ല എന്നാണ്. കാരണം ജീൻസ് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ജീൻസ് ഒരിക്കലും കഴുകരുത് എന്നാണ് അവർ പറയുന്നത്. പകരം അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നേരെ എല്ലാം ജീൻസ് നന്നായിട്ട് മടക്കിയിട്ട് ഒരു കവറിലിട്ട് നന്നായിട്ട് കവർ നന്നായിട്ട് സീൽ ചെയ്തിട്ട് അതുകൊണ്ടേ നേരെ ഫ്രിഡ്ജിൽ ഫ്രീസറിന്റെ ഉള്ളിൽ വെക്കും എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് നമുക്ക് ഒരിക്കലും കഴുകാൻ പറ്റില്ല. ഇപ്പൊ ഭയങ്കര മുത്തും കല്ലൊക്കെ പിടിപ്പിച്ച ഇതുണ്ടെങ്കിൽ കഴുകാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു വേർപ്പിന്റെ മണവും ഒക്കെ രണ്ടോ മൂന്നോ തവണ ഇട്ട് കഴിയുമ്പോഴേക്കും വേർപ്പിന്റെ മണവും അഴുക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. നല്ലൊരു സീൽ കവറിൽ ഈ ഒരു ക്ലോത്ത് ഇട്ടിട്ട് നേരെ ഫ്രീസറിൽ കൊണ്ടുവെക്കുക. ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് അത് പുറത്തേക്ക് എടുക്കുക. കാരണം ഈ ഫ്രീസറിലുള്ള എക്സ്ട്രീം കോൾഡ് ആണ് അല്ലെ. ആ കോൾഡ് ശരിക്കും ആ നമ്മളുടെ ശരിക്കും ഈ അഴുക്കും മണമൊക്കെ കോസ് ചെയ്യണത് ബാക്ടീരിയ ആണ്. അപ്പൊ ഈ ബാക്ടീരിയനെ കൊല്ലും. അപ്പൊ അത് കഴിഞ്ഞ് തിരിച്ചെടുക്കുമ്പോഴേക്കും നല്ല ഫ്രഷ് ആയിട്ടിരിക്കും എന്നാണ് നമ്മുടെ ജീൻസ് കമ്പനിക്കാരുടെ ഉടമകളൊക്കെ പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അത് മിക്കവരും ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഈ ഒരു ഫ്രീസറിൽ വെച്ചിട്ട് അഴുക്ക് കളയുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളായിരിക്കും വെള്ളം ഇല്ലെങ്കിൽ എങ്ങനെയാണ് അഴുക്ക് പോകാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡ്രൈ ക്ലീനിങ് എന്ന് പറയുന്നത് വെള്ളം ഇല്ലാതെ ചെയ്യുന്ന ഒരു ക്ലീനിങ് അല്ലല്ലേ. അവർ അതിൽ കെമിക്കൽ ഇടുന്നു, അത് തുണിക്ക് കേടാണ്. ഇതിൽ നമ്മൾ കെമിക്കൽ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഫ്രീസറിൽ എടുത്ത് വെക്കുക. ബാക്ടീരിയസിനെ ആ ഒരു കോൾഡ് അത്രയും എക്സ്ട്രീം തണുപ്പ് അത് കൊല്ലുകയും ചെയ്യും. നമ്മുടെ തുണി നല്ല ഫ്രഷ് ആൻഡ് നല്ലതായിട്ട് വരും എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ അത്രയും വില കൂടിയ തുണി ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും ട്രൈ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് അത്രയും വില കൂടിയ തുണി എനിക്ക് എന്തായാലും ഇല്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം, എണ്ണ തുണിയിൽ എണ്ണ വീണിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് മിക്കവർക്ക് അറിയായിരിക്കും. അതായത് ആദ്യം തന്നെ ഒരു ന്യൂസ് പേപ്പർ ഇടുക, അതിന്റെ മുകളിലേക്ക് കുറച്ച് പൗഡർ ഇടുക, അതിന്റെ മുകളിൽ ഈ എണ്ണ വീണ തുണി നേരെ വെക്കുക, അതിന്റെ തുണിയുടെ മുകളിലേക്ക് വീണ്ടും പൗഡർ ഇടുക, എന്നിട്ട് വേറൊരു ന്യൂസ് പേപ്പറും കൂടി വെച്ച് ഇങ്ങനെ വെക്കുക. എന്നിട്ട് എന്തെങ്കിലും ഒരു കനമുള്ള സാധനം അതിന്റെ മുകളിൽ കയറ്റി ഇങ്ങനെ വെക്കുക, നമ്മുടെ സാൻഡ്വിച്ച് പോലെ. അത് ഞാൻ ചെയ്തിട്ടില്ലാണ് കേട്ടോ. അത് കംപ്ലീറ്റ്ലി എണ്ണ കംപ്ലീറ്റ്ലി അത് വലിച്ചെടുക്കും. ഒരു ഒരു ദിവസം കഴിയുമ്പോഴേക്കും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ എണ്ണമയം കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടാവും. ഞാനത് ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്തത് ലിനൻ ക്ലോത്ത്സ് ആണ്. ഇപ്പോൾ നമ്മൾ മിക്കവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ലിനൻ ക്ലോത്ത്. ഈ ലിനൻ ക്ലോത്ത് നമ്മൾ അവിടെ നിന്ന് വയ്ക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ലിനൻ, ഭയങ്കര സുഖമാണ് ലിനൻ ഇടാൻ വേണ്ടി. അത് പക്ഷേ നമ്മൾ ഒരു തവണ അലക്കി ഉണക്കി വരുമ്പോഴേക്കും അയൺ ചെയ്ത് വരുമ്പോഴേക്കും ആ ഒരു ഇത് മാറിയിട്ട് ഇത്തിരി കൂടി ലിനൻ കട്ടിയായിട്ടുണ്ടാവും. അപ്പൊ എല്ലാവരും പറയും, ഷോ ഇത് അത്ര നല്ല ലിനൻ അല്ലാന്ന് തോന്നുന്നു, ഇത് ഇങ്ങനെയല്ലേ, ഇങ്ങനെയാ ഇത്രയും സോഫ്റ്റ് ആയിരുന്ന സാധനം ഒറ്റ അഴുക്കിൽ എങ്ങനെ കട്ട് ചെയ്തെന്നുള്ളത്. നോർമലി ലിനൻ ക്ലോത്ത്സ് ഒരിക്കലും അയൺ ചെയ്തെന്നാണ് പറയണത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒക്കെ ലിനൻ എന്ന് പറഞ്ഞാൽ ചുളുങ്ങിയിരിക്കല്ലേ, അപ്പൊ അത് അത്ര ഇതുണ്ടാവില്ലെന്ന്. പക്ഷെ ലിനൻ അങ്ങനെ ഇരിക്കാനാണ്, അങ്ങനത്തെ ഒരു ക്ലോത്ത് ആണ്, അതിനെ അങ്ങനെ വെക്കുക. ഇനി നിങ്ങൾക്ക് അത് കുറച്ച് നല്ല വൃത്തിയായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാഷ് ചെയ്തെടുത്തതിന് ശേഷം അയൺ ചെയ്യരുത്. പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്നത് പോലെ നമ്മൾ മടക്കിയിട്ട് കട്ടിലിന്റെ അടിയിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും അത് നന്നായിട്ട് വിടർന്നിരിക്കും. നമ്മൾ ഒരിക്കലും ഹീറ്റ് അതിന് കൊടുക്കുന്നില്ല. അതാണ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ലിനൻ ക്ലോത്തിനോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ ഇനി ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ ലിനൻ ക്ലോത്ത്, ലിനൻ സാരീസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതിന്റെ ആ ഒരു ടെക്സ്ചർ നിലനിർത്താനായിട്ട് വളരെ നല്ലതാണ്. ഇനി ലാസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള കാഞ്ചിപുരം സാരി അങ്ങനെയുള്ളതൊക്കെ പ്ലാസ്റ്റിക് കവറിൽ മടക്കി വെക്കാതിരിക്കുക. കാരണം ഈർപ്പം ഉണ്ടാകും, അത് അതിനെ ഡാമേജ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അത് മറ്റേ ക്ലോത്ത്സിനോട് മുട്ടാതെ നിങ്ങൾക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു
ഒരു എന്താണ് തുണിയിൽ മടക്കി വെക്കുക. പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്നുണ്ട്, അപ്പൊ അങ്ങനത്തെ ഒരു തുണിയിൽ മടക്കി വെക്കുക. അല്ലെങ്കിൽ ഫാബ്രിക് ക്ലോത്ത് കവർ കിട്ടും, ആ ഒരു ക്ലോത്ത് കവറിൽ ഇട്ടിട്ട് വേണം മടക്കി വെക്കാം. ഒരിക്കലും നിങ്ങൾ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞിട്ട് വെക്കാതിരിക്കുക, അത് കംപ്ലീറ്റ്ലി അതിന്റെ ആ ഒരു കളറിനെയും ഒക്കെ ഡാമേജ് ചെയ്യും കാലാകാലം കഴിയുന്നതോറും. അപ്പൊ കണ്ടില്ലേ, ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലോത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നിലനിൽക്കും, നന്നായിട്ട് കളറും ഒക്കെ ഫെയ്ഡ് ആവാതെ നമുക്ക് എപ്പോഴും പുതിയത് പുതിയതായിട്ട് ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാം. ഈ ഇപ്പൊ വാങ്ങിക്കുന്ന ഓണത്തിന് അടുത്ത ഓണത്തിനും അതിന്റെ അപ്പുറത്തെ ഓണത്തിനും പുതിയതായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.